നമുക്കറിയാം, കൊറോണ വൈറസ് ലോകം മുഴുവൻ ഭീതി വിതച്ച് പടർന്നു പിടിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ഇറ്റലിയിലും ഫ്രാൻസിലും അമേരിക്കയിലുമെല്ലാം മരണങ്ങൾ കൂടുന്ന സാഹചര്യമാണുള്ളത്. ഇവിടങ്ങളിൽ അത്യാവശ്യ മെഡിക്കൽ സാമഗ്രികൾക്ക് ക്ഷാമം നേരിടുകയാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് വികസ്വര രാജ്യമായ ഇന്ത്യ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്നതിൽ എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. കൊറോണയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ നമ്മുടെ രാജ്യം കൈക്കൊള്ളുന്ന നടപടികൾക്ക് ഇപ്പോൾ ലോകമെമ്പാടു നിന്നും പ്രശംസകൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് കൊറോണയ്ക്കെതിരെ കൈക്കൊള്ളുന്ന ചില പ്രധാനപ്പെട്ട നടപടികളുടെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കൊറോണയ്ക്കെതിരായ പ്രതിരോധം ശക്തമാക്കാൻ ആരോഗ്യ പ്രവർത്തകർക്കായി 21 ലക്ഷത്തോളം പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ ഓർഡർ നൽകിയ വാർത്തയാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രാജ്യത്തിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന 11 സ്ഥാപനങ്ങൾക്കാണ് സുരക്ഷാ വസ്ത്രങ്ങൾ സർക്കാർ ഓർഡർ നൽകിയത്. ഇതിൽ മാസ്കുകൾ ഉൾപ്പെടെ 60,000 കിറ്റുകൾ ഇപ്പോൾ തന്നെ ആശുപത്രികൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്ത വൈറസ് ബാധിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായ വെന്റിലേറ്ററുകളുടെയും അവർക്കുള്ള സുരക്ഷാ വസ്ത്രങ്ങളുടെയും നിർമ്മാണം കാര്യക്ഷമമാക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു തുടങ്ങി എന്നതാണ്. COVID-19 മൂലമുള്ള ആഗോള പ്രതിസന്ധി മൂലം വിദേശത്തു നിന്നുള്ള ഇറക്കുമതി ബുദ്ധിമുട്ടായതിനാൽ രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദനം കേന്ദ്രീകരിക്കാനാണ് സർക്കാർ ശ്രമം. ഇതിനു മുന്നോടിയായി നിർമ്മാതാക്കളുമായുള്ള ചർച്ച മാർച്ച് 1 തന്നെ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. വെന്റിലേറ്റർ നിർമ്മാതാക്കളായ ആഗ്വ ഹെൽത്ത് കെയറിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നും 40,000 വെന്റിലേറ്ററുകൾക്കാണ് കേന്ദ്ര സർക്കാർ ഓർഡർ നൽകിയിരിക്കുന്നത്. കൂടാതെ അന്താരാഷ്ട്ര നിർമ്മാതാക്കളായ ഹാമിൽട്ടൺ, മിൻഡ്രൈ, ട്രെഗർ തുടങ്ങിയ കമ്പനികളോടും വെന്റിലേറ്റർ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടു. ചൈനീസ് കമ്പനികളിൽ നിന്നും 10,000 വെന്റിലേറ്ററുകൾക്ക് ഓർഡർ നൽകി. നിലവിൽ COVID-19 ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രികളിൽ  14,000 വെന്റിലേറ്ററുകൾ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക്. COVID-19 വൈറസ് ബാധ ഏൽക്കുന്ന 100% പേർക്കും രോഗം ഗുരുതരമായി ബാധിക്കാറില്ലെങ്കിലും ഏകദേശം 5% പേർക്ക് വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ICU ചികിത്സ ആവശ്യമായി വരാറുണ്ട്. നിലവിൽ 6,000 മുതൽ 7,000 വരെ സുരക്ഷാ കിറ്റുകൾ ഓരോ ദിവസവും ലഭിക്കുന്നുണ്ടെന്നും അടുത്ത ആഴ്ചയോടെ ഇത് 15,000 ഉയരുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. നിലവിൽ 11 നിർമ്മാതാക്കൾക്കാണ് നിർമ്മാണത്തിനുള്ള അംഗീകാരം നൽകിയിരിക്കുന്നത്. പുതുതായി അംഗീകാരം നൽകിയ ഒരു നിർമ്മാതാവിന് 500,000 സുരക്ഷാ വസ്ത്രങ്ങൾക്കുള്ള ഓർഡർ കൂടി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സിംഗപ്പൂരിൽ നിന്നും കൊറിയയിൽ നിന്നും മെഡിക്കൽ ഉപകരണങ്ങളും മാസ്കുകളും എത്തിക്കാനുള്ള ശ്രമവും വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട്. സുരക്ഷാ വസ്ത്രങ്ങളും മാസ്കുകളും നിർമ്മിക്കുന്ന കമ്പനികൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി മുഴുവൻ സമയവും പ്രവർത്തിക്കുകയാണ് എന്നാണ് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ചികിത്സയുടെ സമയത്ത് വൈറസ് ബാധ തടയാനായി ആരോഗ്യ പ്രവർത്തകർ ധരിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റുകൾ ഇതുവരെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. സുരക്ഷാ വസ്ത്രങ്ങൾ ഇതുവരെ പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് രാജ്യത്ത് വൻതോതിൽ ആവശ്യമായി വരും എന്നത് കണക്കിലെടുത്താണ് രാജ്യത്ത് വൻതോതിൽ ഉൽപ്പാദനം നടത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. നിലവിൽ രാജ്യത്തെ ആശുപത്രികളിൽ 350,000 സുരക്ഷാ വസ്ത്രങ്ങൾ ലഭ്യമാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു.